തൃശ്ശൂർ അതിരൂപത ഇന്ന് വലിയ സന്തോഷത്തിലാണ് കേരള സഭ സീറോ മലബാർ സഭ ഭാരതത്തിലെ കത്തുവരിക്കാ സഭയോട് ചേർന്ന് ഇന്ന് വലിയ സന്തോഷത്തിലാണ് ഇന്നേക്ക് ഒരു മാസം മുമ്പ് കൃത്യം ജനുവരി മാസം ഏഴാം തീയതി വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പുരാതന ഇടവുകളിലൊന്നായ രൂപതകളിലൊന്നായ ആഗ്ര അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി മെത്രാപൊലിത്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തൃശ്ശൂർ അതിരൂപത അംഗമായ വെണ്ടൂർ ഇടവകാരനായ മഞ്ഞളി റാഫി പിതാവാണ് എന്നതിൽ നമ്മൾ വലിയ സന്തോഷത്തിലാണ് ഇന്ന് അഭിവന്യ റാഫി തട്ട് മഞ്ഞളി പിതാവിനെ നാം വിപുലമായ സ്വീകരണമൊക്കെ നൽകേണ്ടതാണ് എന്നാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വളരെ പരിമിതമായ അംഗങ്ങളോടെ വെർച്വലായി ഈ സ്വീകരണം ആശംസ നാം നടത്തേണ്ടി വന്നിരിക്കുകയാണ് ഈ ദേവാലയത്തിൽ ഏതാനും അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഷെക്കൈന ടി വിയിലൂടെ ബീഡിയ കത്തോലിക്കയിലൂടെ തൃശ്ശൂർ അതിരൂപതയുടെ സ്വന്തം കുടുംബാംഗങ്ങളുടെ ഈ ആശംസ പ്രാർത്ഥന സ്വീകരണം നിങ്ങൾ ഏറ്റെടുത്തു എന്നതിൽ വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം വെണ്ടൂർ ഇടവക്കാരനായ റാഫി മഞ്ഞളി പിതാവ് ജനിച്ചിട്ട് ഇന്നേക്ക് അറുപത്തിരണ്ട് വർഷം പൂർത്തിയായ അറുപത്തി മൂന്നാമത്തെ ജന്മദിനമാണ് അതുകൊണ്ട് തന്നെ ജന്മദിനത്തിൻ്റെ ഈ ദിവസം അറുപത്തി മൂന്നാം ജന്മദിനത്തിൻ്റെ ഈ ദിവസം തന്നെ അഭിവന്യ പിതാവിനെ തൃശ്ശൂർ അതിരൂപതയിലേക്ക് സ്വീകരിക്കാനും ഈ ആശംസകൾ നേരുവാനും സാധിച്ചത് ഇരട്ടി മധുരമാണ് വലിയ സന്തോഷമാണ് ഞാനിന്ന് നോക്കിയപ്പോൾ ദിവംഗതനായ നമ്മുടെ അതിരൂപതക്കാരനായ പോൾ ചിറ്റിലപ്പള്ളി പിതാവിൻ്റെ ജന്മദിനവും ഇതു തന്നെയാണ് അദ്ദേഹം മരിച്ചിട്ട് ഒരു വർഷമാകുന്നതേ ഉള്ളു റാഫി മഞ്ഞളി പിതാവ് ആഗ്രഹരൂപതയ്ക്ക് വേണ്ടിയാണ് പഠിച്ചതും വൈദികനായതും സുവിശേഷത്തിൽ സുവിശേഷ പ്രസംഗത്തിൽ ലളിതമായി സൂചിപ്പിച്ചതുപോലെ മിഷണറി തീക്ഷ്ണത കൊണ്ട് മുറ്റി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സ്നാഭയോഹനാനെ കുറിച്ച് ഇന്ന് റാഫി പിതാവ് പറഞ്ഞതുപോലെ തന്നെ എളിയ ചിന്തയും എളിയ ജീവിതവും അതേസമയം എളിയ ജീവിതവും ഉയർന്ന ചിന്തയുമുള്ള വ്യക്തിത്വമാണ് റാഫി മഞ്ഞളി പിതാവ് നിങ്ങൾക്കറിയാം വലിയൊരു ദൈവശാസ്ത്രജ്ഞനാണ് ലത്തീൻ സഭയുടെ ആരാധനാക്രമത്തിലെ തർജ്ജമ അടക്കം ആരാധനാക്രമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഭാരതസഭയ്ക്ക് വേണ്ടി ഒരു നേതൃത്വം കൊടുക്കുക ചെയ്യുന്നത് അതിൻ്റെ തർജ്ജമകൾ വേണ്ട തരത്തിൽ ഇംഗ്ലീഷിൽ നിന്ന് ഇറ്റാ ലാറ്റിനിൽ നിന്നൊക്കെ ഹിന്ദിയിലേക്ക് മാറ്റുന്നത് റാഫി മഞ്ഞളി പിതാവാണ് സെമിനാരിയുടെ പ്രൊഫസറായിരിക്കുമ്പോഴാണ് അഗ്ര രൂപതയിലെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് വികാരി ജനറൽ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസരത്തിലാണ് വാരണസി രൂപതയുടെ മെത്രാനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി ഏഴില് എനിക്ക് വലിയ സന്തോഷമുണ്ട് വാരണാസിയിലെ പിതാവിൻ്റെ പട്ടത്തിന് വെണ്ടുകാരുടെ കൂടെ എനിക്കും അന്ന് വാരണാസിൽ പട്ടത്തിന് പോകാൻ സാധിച്ചു വലിയ അഭിമാന സന്തോഷത്തെ തൃശൂക്കാരൻ അന്ന് തന്നെ എല്ലാവരും ഏകദേശം നോർത്ത് ഇന്ത്യയിലെ മെത്രാൻമാരുടെ ഇടയിൽ അതുപോലെ തന്നെ പ്രൊഫസർമാരുടെ ഇടയിൽ പിന്നെ നോർത്ത് ഇന്ത്യയിലെ റീജിയണൽ സെമിനാരിയുടെ ഡയറക്ടർ ആയിരുന്നുകൊണ്ട് തന്നെ മിക്കവാറും നോർത്ത് ഇന്ത്യയിലെ മിക്കവാറും അച്ഛന്മാർക്കൊക്കെ പരിചയമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അന്നത്തെ പ്രൊഫസർ ലും ഫാദർ റാഫി മഞ്ഞളി അപ്പോൾ അന്നത്തെ മെത്രന്മാർ അവിടെ സി ബി സി പോകുമ്പോൾ അറിയാമായിരുന്നു ഇദ്ദേഹം ഒരു മെത്രാനാകുന്ന അവരുടെ സംസാരത്തിലുണ്ടായിരുന്നു വാരണസി രൂപതയിലെ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലെ ചില രൂപകളിൽ എവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അവിടേക്ക് വിടുന്ന ഒരു മെത്രാനാണ് ഒരു ആരെ ആരെ വിടേണ്ടെന്ന് നോക്കുമ്പോൾ അവിടേക്ക് വിടല്ലെ റാഫി മഞ്ഞളി പിതാവിൻ്റെ ഒരു പ്രത്യേകതയാണ് വാരണസി രൂപതയെ വളരെയേറെ വളർത്തി അവിടെ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ച് അതിമനോഹരമായ ഒരു രൂപതയാക്കിയിരിക്കുമ്പോഴാണ് അലഹബാദ് രൂപതയ്ക്ക് അവിടെ ഒരു മെത്രാൻ്റെ ആവശ്യമായിട്ട് വന്നത് അവിടെയും ചെറിയൊരു പ്രതിസന്ധി വന്നപ്പോൾ ആരെ വിടേണ്ടു എന്ന് മാർപ്പാപ്പിക്ക് തോന്നിയപ്പോൾ വേറെ ആരെയും പരിഗണിക്കെടുക്കേണ്ടി വന്നില്ല വളരെ പെട്ടെന്ന് തന്നെ അലഹബാദ് രൂപതയിൽ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ അലഹബാദ് രൂപതയിൽ അവിടുത്തെ മെത്രാനായി സ്ഥാനമേറ്റു അതിനും പോകാനായിട്ട് എനിക്ക് അവസരം കിട്ടി അലഹബാദിലേക്ക് ഞാനും വന്നു വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഗ്രഹ രൂപതക്കാരനായി വൈദികനായെങ്കിലും വെണ്ടൂർ വെച്ചാണ് കുണ്ടകുളം പിതാവിൽ നിന്ന് ആണ് പട്ടം സ്വീകരിച്ചത് എങ്കിലും ആഗ്ര ആഗ്രഹരൂപതക്കാരനാണെങ്കിലും വാരണാസിയിലും അലഹാദിലും പോയി കഴിഞ്ഞപ്പോൾ ആഗ്രതയിലെ പുതിയ മെത്രാപോലിയത്തെ ആര് വേണം എന്ന് ചിന്തിച്ചപ്പോൾ ആൽബർട്ട് ഡിസൂസയുടെ പിൻഗാമിയായി നമ്മുടെ റാഫി മഞ്ഞളി പിതാവിനെയാണ് പരിശുദ്ധ സിംഹാസനം കണ്ടെത്തിയത് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ തന്നെ ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപത ആഗ്ര രൂപതയാണ് കാര്യം ഡൽഹി രൂപത ഉണ്ടെങ്കിലും ഡൽഹി രൂപത ആഗ്ര രൂപതയിൽ നിന്ന് പിരിഞ്ഞു വന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതയുടെ മെത്ര പോലീത്ത നമ്മുടെ അതിരൂപതയിൽ നിന്നുള്ള റാഫി മഞ്ഞളി പിതാവാണ് എന്നതിൽ നമ്മൾ വളരെയേറെ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ഈ അവസരത്തിൽ അന്ന് ഞങ്ങൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് അധികം പേർക്ക് മെത്രമാർക്കൊന്നും അധികം പേർക്ക് പോകാൻ പറ്റിയില്ല വെണ്ടുക്കാരും വീട്ടുകാരും കുറച്ച് പേര് പോയിരുന്നു എങ്കിലും സ്ഥാനാരോഹണത്തിന് നമ്മളെ പ്രതിനിധീകരിച്ച് റാഫേൽ തട്ടിൽ പിതാവ് ഞാൻ പറഞ്ഞിരുന്നു റാഫേൽ തട്ടിൽ പിതാവ് നമ്മെ പ്രതിനിധീകരിച്ച് അവിടെ ഉണ്ടായിരുന്നു ഈ അവസരത്തിൽ ഭാരിച്ച് ഉത്തരവാദിത്വമാണ് ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പഴയ അതിരൂപതയുടെ മെത്രാ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഭാരതത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് വലിയ ഉത്തരവാദിത്വമാണ് റാഫി മഞ്ഞളി പിതാവ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പിതാവിനോട് പറയാനുള്ളത് കേരള സഭയുടെ പ്രത്യേകിച്ച് ഇന്ന് ഷക്കൈന് ടി വിയിലൂടെ മീഡിയ കത്തോലിക്കയിലൂടെ ഈ ആശംസയും സ്വീകരണവും കേരളം മുഴുവൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരള സഭയുടെ കെ സി ബി സിയുടെയും സീറോ മലബാർ സഭയുടെയും എല്ലാവരുടെയും എല്ലാ വിശ്വാസികളുടെയും പേരിൽ മലയാളികളുടെ പേരിൽ വളരെ പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുടെ പേരിൽ പിതാവെ ഈ പുതിയ സ്ഥാനലബ്ധിയിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തയിലും എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഭാവുകങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് പിതാവിൻ്റെ ശക്തമായ നേതൃത്വം എളിമയോടുകൂടിയ നേതൃത്വം അനുഗ്രഹദായകമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഇപ്പോൾ വീ വീട്ടിലുള്ളവരാണ് ഈ ഷഹീനെ ടി വിയിലൂടെ മീഡിയ കത്തോലൂടെ കൂടി ആശംസകൾ പിതാവിന് ശക്തമായി നേരുന്നത് ഈ അവസരത്തിൽ ടോണി പിതാവും ഇപ്പോൾ അതിരൂപതയ്ക്ക് വേണ്ടി ഒരു ആശംസ ഇപ്പോൾ ഒക്കെ നൽകി സ്വീകരിക്കുകയാണ് ഇത്തരുണത്തിലെ പിതാവിൻ്റെ അറുപത്തി മൂന്നാം ജന്മദിനം ഈ ആഘോഷിക്കുന്ന അവസരത്തിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ ഈ ജന്മദിനത്തിന് അപ്പോൾ മഞ്ഞളി തറവാട്ടുകാരുടെ പേരിൽ കുടുംബ വെണ്ടൂരടവക്കാരുടെ പേരിൽ തൃശ്ശൂർ അതിരൂപതയുടെ പേരിൽ പ്രത്യേകിച്ച് അതിരൂപതയിലെ അതിരൂപത കുടുംബത്തിൻ്റെ പേരിൽ കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ്സ് ഹൗസിലെ കുടുംബാംഗങ്ങളുടെ പേരിൽ അവരെല്ലാവരും ഇവിടെ ഈ ആർച്ച് ബിഷപ്പ്സ് ഹൗസിലെ കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അതിരൂപത അതിരൂപതയുടെ മുഴുവൻ പേരിൽ പിതാവെ ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും പിതാവിന് നേടുന്നു ഈ അവസരത്തിൽ പിതാവ് ഇത് കഴിഞ്ഞ് ഷെക്കൈന് ടിവിക്കാർക്ക് അതിലെ പ്രേക്ഷകർക്കും പിന്നെ മീഡിയ കത്തോലിക്കയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കൊച്ചു സന്ദേശം മിഷനെ സംബന്ധിച്ച് നല്ല മിഷൻ ദൈവളികൾ ഉണ്ടാകാൻ വേണ്ടി ഈ കേക്ക് മുറിച്ച് പാടിക്കഴിയുമ്പോൾ മിഷ് പിതാവ് ഒരു കൊച്ചു ഒരു സന്ദേശം നൽകുന്നത് നന്നായിരിക്കും ഇപ്പോൾ പാട്ടുകാർ ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ പിതാവ് കേക്ക് മുറിക്കാൻ പിതാവിനെ ക്ഷണിക്കുന്നു Happy birthday to you Happy birthday dear Bishu Happy birthday to you May the good God bless you May the good God bless you

അനുമോദനങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥന വാഗ്ദാനങ്ങൾ നൽകിയ തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപൊലീത്ത ആൻഡ്രൂസ് താഴത്ത് പിതാവിന് എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഇന്ന് എന്നോടൊത്ത് ദിവ്യബലി അർപ്പിക്കാനായിട്ട് കൂടെ സഹായിച്ച ടോണി നീലങ്കൻ കാവിൽ പിതാവിനും ഞാൻ പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അതുപോലെ എന്നോടൊത്ത് ദിവ്യബലി അർപ്പിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു വളരെ വെല്ലുവിളികൾ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ ദുർഘടമായിട്ടുള്ള ഒരു പരിവേഷം ഒരു പരിസ്ഥിതിയാണ് അവിടുത്തേത് പക്ഷേ ദൈവകൃപ കൊണ്ട് നമ്മുടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനും സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും ദൈവം നമുക്ക് അവസരം നൽകുന്നുണ്ട് ദൈവം നമുക്ക് സഹായം നൽകുന്നുണ്ട് ജന്മനാട്ടിൽ നിന്ന് ഇവിടെ വന്നതിൻ്റെ ഒരു കാരണം കൂടി അവിടെ ഇനിയും വേല ചെയ്യാനായിട്ട് പ്രത്യേകം ദൈവവളികൾ ആവശ്യമുണ്ട് സന്യാസ്ത ജീവിതത്തിലേക്ക് പൗരോഹിത്യ ജീവിതത്തിലേക്ക് സമർ സമർപ്പിത ജീവിതത്തിലേക്ക് ഒത്തിരി ആളുകളെ ആവശ്യമുണ്ട് അപ്പോൾ പ്രാർത്ഥന വഴി പ്രോത്സാഹനം വഴി നിങ്ങൾ മിഷൻ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനായിട്ട് മുൻനിരയിൽ കുറച്ചാളുകൾ അവിടെ ഭടന്മാർ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വർക്ക് ചെയ്യുന്ന പക്ഷേ ഈ മുൻനിരയിലുള്ളവരെ അവർക്ക് സഹായമരുളുന്നത് അവരുടെ സപ്പോർട്ട് ഒരു ലൈഫ് ലൈൻ എപ്പോഴും ഉണ്ടായിരിക്കും താഴേ നിന്ന് എപ്പോഴും സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കും വടന്മാർക്ക് കൊടുക്കുന്നത് അവരുടെ ഭക്ഷണം അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ അതൊക്കെ എത്തിക്കുന്നത് താഴെ നിന്നാണ് അതുപോലെ ഈ മുൻനിരയിലുള്ള സുവിശേഷ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മിഷണറിമാർക്ക് ഇവിടെ ട്രഡീഷണലായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥനയും പ്രോത്സാഹനവും എപ്പോഴും ഉണ്ടായിരിക്കണം അതിനായിട്ട് നിങ്ങളോട് ഞാൻ പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഇന്ന് എന്നെ അനുമോദിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു തൃശ്ശൂർ രൂപതയോടും അതുപോലെ തന്നെ വെണ്ടൂർ ഇടവകയോടും എപ്പോഴും ഞാൻ കടപ്പാടുള്ളവനായിരിക്കും കാരണം ഒരു ബിൽഡിങ്ങിൻ്റെ അടിത്തറയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെയും എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെയും അടിത്തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ലേയിങ് നടന്നത് വെണ്ടൂര് ഈ തൃശ്ശൂർ അതിരൂപതയിലാണ് അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ആ ശിക്ഷണവും ആ മൂല്യങ്ങളും ആ നല്ല ഉദാഹരണങ്ങളൊക്കെയാണ് എനിക്ക് മുതൽക്കൂട്ട് ഞാൻ എപ്പോഴും ഒരു ഐഡിയൽ പ്രീസ്റ്റിനെ മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ ഈ അതിരൂപതയിലെ എൻ്റെ വികാരി അച്ഛൻ ഒരു കാലത്തായിരുന്ന ഇഗ്നേഷ്യസ് ചാലിശ്ശേരി അച്ഛനെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഐഡിയൽ പ്രീസ്റ്റായിട്ട് ഞാൻ കാണുമ്പോഴൊക്കെ മനസ്സിൽ ധ്യാനിക്കുന്ന അച്ഛനോട് ഞാൻ പലപ്പോഴും ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പലരും എനിക്ക് പ്രചോദനമായിട്ടുണ്ട് എനിക്ക് മാതൃകയായിട്ടുണ്ട് ഇവിടെ പലരും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ കടപ്പെട്ടവനാണ് ഈ അതിരൂപതയോട് ഈ അതിരൂപതയുട ഒരു മകനായിട്ട് പല വേദികളിലും നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു നിങ്ങളും എന്നെ അതുപോലെ സ്വീകരിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു എല്ലാവർക്കും പ്രത്യേകിച്ച് മീഡിയ കത്തോലിക്കയിലൂടെ ഷക്കീന ടി വിയിലൂടെ അതിരൂപതയുടെ ഈ സ്വീകരണം നിങ്ങൾ നിങ്ങൾ ആ സ്വീകരണത്തിൽ പങ്കെടുത്തതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു പിതാവ് ഒന്നുകൂടി എല്ലാവരുടെയും പേരിൽ ആ ആഗ്രഹ അതിരൂപതയുടെ മെത്രാപൂരിത്ത് എന്ന നിലയിൽ എല്ലാ ആശംസകളും നേരുന്നു ഒപ്പം ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ദീർഘായുസയോടെ സഭയെ നയിക്കാൻ പിതാവിന് സാധിക്കട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി ഇപ്പോൾ ഇനി ഇവിടെയുള്ളവർ വന്ന് പിതാവിൽ നിന്ന് ഒരെ മിഠായി വാങ്ങിച്ച് പോകാം താങ്ക്